ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്ക് ഒരു കുഞ്ഞു സ്റ്റോറിയിലൂടെ കറക്റ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ മാർക്കറ്റിൽ പോയതും അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്തതും ഞങ്ങൾ മെമ്മറീസ് ഷെയർ ചെയ്തതൊക്കെയാണ് അല്ലേ. ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു? ഒരു ചായ കുടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നിയർ ബൈ സ്റ്റോറിൽ നിന്നും ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? വി ക്യാൻ സേ വി ഡിസൈഡഡ് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ ഫ്രം നിയർ ബൈ സ്റ്റോർ. വി ഡിസൈഡഡ് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ ഫ്രം നിയർ ബൈ സ്റ്റോർ. ഈ ഡിസൈഡഡ് ടു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇതിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അല്ലാണ്ട് നമ്മുടെ ഡെയിലി ലൈഫ് കോൺവെർസേഷനിൽ നമുക്ക് പല സ്ഥലത്തും യൂസ് ചെയ്യാം. ഞങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു, വി ഡിസൈഡഡ് ടു സ്റ്റഡി. ഞങ്ങൾ പാട്ട് പാടാൻ തീരുമാനിച്ചു, വി ഡിസൈഡഡ് ടു സിംഗ് എ സോങ്. അപ്പോൾ പല സിറ്റുവേഷനിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിസൈഡഡ് ടു എന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനുശേഷം നമ്മൾ അവിടെ പോയി കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളെ ഫാമിലിനെ കുറിച്ചും ഫ്രണ്ട്സിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? പലരും വി സ്പീക്ക് അബൌട്ട് ഫാമിലി എന്ന് പറയാറുണ്ട്. അത് തെറ്റായ യൂസേജ് ആണ്. ഈ സ്പീക്ക് ആൻഡ് ടോക്ക് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഫാമിലിനെയും ഫ്രണ്ട്സിനെയും കുറിച്ച് സംസാരിച്ചു എന്ന് പറയുന്ന സാഹചര്യത്തിൽ ടോക്ക് യൂസ് ചെയ്യുന്നതാണ് ആപ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് വരിക? വി ടോക്ക്ഡ് അബൌട്ട് അവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. വി ടോക്ക്ഡ് അബൌട്ട് അവർ ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റർ ജോയിൻ ചെയ്തു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ ജോയിൻ ചെയ്തിട്ട് അവളുടെ ഓഫീസിലെ ഫണ്ണി സ്റ്റോറീസൊക്കെ നമ്മളോട് ഷെയർ ചെയ്തു. ഈ കാര്യം എങ്ങനെ പറയാം? ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് സിസ്റ്റർ ജോയിൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഫണ്ണി സ്റ്റോറീസ് ഷെയർ ചെയ്തു. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആൻഡ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, മൈ സിസ്റ്റർ joined us and shared funny memories from her workspace. ഞങ്ങളെ സിസ്റ്റർ ആദ്യം ജോയിൻ ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അവളുടെ ഓഫീസിലെ ഫണ്ണി സ്റ്റോറീസ് ഞങ്ങളോട് ഷെയർ ചെയ്തു. നമ്മൾ രണ്ട് ആക്ഷൻ പറയുന്ന സമയത്ത് നമുക്കത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ആൻഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ ജോയിൻഡ് ദ കോഴ്സ് ആൻഡ് ലേൺഡ് ഇംഗ്ലീഷ്. ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തു, അതിനുശേഷം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സിസ്റ്റർ വന്നു, സ്റ്റോറിയൊക്കെ പറഞ്ഞു, ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഫണ്ണി സ്റ്റോറിയാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എന്തെയും ചിരിക്കും. ഞങ്ങൾ ഒരുപാട് ചിരിച്ചു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വി ലാഫ്ഡ് എ ലോട്ട്. വി ലാഫ്ഡ് എ ലോട്ട്. ഞങ്ങൾ ഒരുപാട് കരഞ്ഞു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വി ക്രൈഡ് എ ലോട്ട്. ഈ എ ലോട്ട് എന്നുള്ളതും നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു വേർഡാണ്. കോമൺ ആയിട്ട് കുറേ പേര് പറയാറുണ്ട് വി ലാഫ്ഡ് വെരി മച്ച്, അല്ലെങ്കിൽ വി ക്രൈഡ് വെരി മച്ച് എന്നൊക്കെ പറയാറുണ്ട്. ഈ വെരി മച്ചിനെ റീപ്ലൈ ചെയ്തിട്ട് വി ക്രൈഡ് എ ലോട്ട് അല്ലെങ്കിൽ വി ലാഫ്ഡ് എ ലോട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഇന്നും നമ്മൾ ആ സ്റ്റോറിയിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇംഗ്ലീഷിൽ വരുത്തുന്ന കോമൺ മിസ്റ്റേക്സും അതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നും കോൺവെർസേഷൻ എങ്ങനെ ബെറ്റർ ചെയ്യാമെന്നുമാണ് നമ്മളിന്ന് നോക്കിയത്. അപ്പം ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവന്ന് കോൺവെർസേഷൻ ബെറ്റർ ആക്കുക. താങ്ക് യു.